ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇൻട്രോ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ തന്ന ലൈക്കിനും ഷെയറിനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനൊക്കെ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇന്ന് തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എങ്ങനെയാണ് ഞാൻ കാനഡയിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയണത്. അപ്പോൾ അതിനു മുന്നേ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ കാനഡയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ, ഒരു 2018 തോന്നുന്നു ഡിസംബർ ആ ഒരു മാസത്തിലൊക്കെ എൻ്റെ ചേച്ചിയുടെ കോളേജിലൊരു സെമിനാർ ഉണ്ടായിരുന്നു സ്റ്റഡി അബ്രോഡ്. അപ്പോൾ ഞാൻ അവൾ ആ ബ്രോൺഷർ കിട്ടൂല, അതുകൊണ്ട് അവൾ വീട്ടിൽ വന്നു. അപ്പോൾ ഞാനത് അവിടെയൊക്കെ എടുക്കണമുണ്ട്. ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ സ്റ്റഡി അബ്രോഡൊക്കെ. അപ്പം ഞാനിങ്ങനെ സാധാരണമായി, ഓ നമ്മളെ നമുക്കൊന്നും പറ്റില്ല, നല്ല കാശാവും, കാരണം ആ ടൈമിലൊന്നും ആരും ഇങ്ങനെ അധികം പഠിക്കാൻ പുറത്തേക്ക് പഠിക്കാൻ പോണവരൊന്നും എനിക്ക് അറിയണ്ടായില്ല. അപ്പം ഞാനത് അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ചേച്ചി എന്നോട് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ബുക്ക് കൂടെ പ്ലസ് ടു കഴിഞ്ഞ വരെ ഇപ്പോൾ കൂടുതൽ പോണേ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആ ശരിയാണല്ലോ, പൊക്ക് കൂടെ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ തോന്നൂലോ. അപ്പം ഞാൻ അച്ഛനോട് അങ്ങോട്ടും ചോദിച്ചു, പറഞ്ഞു ഈ കാര്യം. പറഞ്ഞപ്പോൾ അമ്മ പിന്നെ സമ്മതിക്കുന്ന എനിക്കറിയായിരുന്നു, കാരണം അമ്മ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കാണണമെന്ന് മറ്റേ സ്റ്റഡി അബ്രോഡിൻ്റെ ഒക്കെ, സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ വിദേശത്ത് ജോലി അല്ലെങ്കിൽ വിദേശത്ത് പഠനം എന്ന് പറഞ്ഞ് പേപ്പറിൽ വരുന്നതൊക്കെ ഇങ്ങനെ വെട്ടി വെച്ച് എടുത്തു വെച്ചേക്കണതൊക്കെയാണ് ഞാൻ കണ്ടതാണ്. അപ്പം എന്തായാലും അമ്മ സമ്മതിക്കുന്ന എനിക്കറിയായിരുന്നു. പിന്നെ അച്ഛൻ്റെ കാര്യം അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു, കാരണം ഒറ്റയ്ക്ക് പോകണം അങ്ങനെയൊക്കെ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ആ അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാമെന്നൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ എന്ന് പറഞ്ഞു, അന്ന് പൊക്കോ അച്ഛനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള, ഇതാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയാണ് നമുക്ക് എങ്ങനെയാണ്, എന്തൊക്കെയാണ് സ്റ്റെപ്പുകളിൽ കൂടെയാണ് നമുക്ക് കടന്നു വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് വണ്ണെന്ന് പറയുമ്പോൾ IELTS എഴുതണം. IELTS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ഈ IELTSൽ 4 ടെസ്റ്റ് ഉണ്ട്, ലിസണിങ് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ്. ഇപ്പോൾ നിങ്ങൾ കാനഡയ്ക്കാണ് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ IELTSന് ഇത്ര സ്കോർ വേണമെന്നുണ്ട്. അപ്പോൾ കാനഡയ്ക്ക് വരാനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ 4 ലിസണിങ് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗിൽ ഇൻഡിവിജ്വലായിട്ട് 6 വേണം, പിന്നെ ഓവറോളായിട്ട് 6.5 വേണം. ഞാൻ IELTS പഠിച്ചത് ലീഡ്സ് എന്നുള്ള ഒരു കോച്ചിങ് സെൻ്ററാണ് തൃശ്ശൂർ. ഞാൻ 3 എന്തായാലും അവിടെ പഠിച്ചിട്ടുണ്ട്. നല്ല കോച്ചിങ് സെൻ്ററാണ്, അവിടുത്തെ സാറുമാരായിക്കോട്ടെ ടീച്ചർമാരായിക്കോട്ടെ എല്ലാവരും പൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അവിടെ ഉള്ളവരൊക്കെ. നമുക്കിപ്പോൾ IELTS എന്ന് പറയുന്നത് ഒരു പുതിയൊരു സംഭവമല്ല. അപ്പം നമുക്ക് ഇപ്പോൾ സ്പീക്ക് ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷൊന്നും നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ വളർന്ന, നമ്മുടെ മദർ ടങ് എന്നാണ് മലയാളമാണല്ലോ. നമുക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടുത്തെ സാറുമാരൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അതുകൊണ്ട് എക്സാം ഡേറ്റ് എടുത്തു, അങ്ങനെ എഴുതി. അപ്പോൾ ആയിത്തോടെ എഴുതിയപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിൽ കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ വീണ്ടും എഴുതി. അത് എഴുതാന്ന് പറഞ്ഞാൽ അടുത്ത സാറുമാർ തന്നെ ഭയങ്കര, അവർ പറഞ്ഞു ഒന്നുകൂടെ എഴുതിക്കോ കിട്ടും എന്തായാലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീണ്ടും എഴുതി, അങ്ങനെ നല്ല മാർക്കോടുകൂടി IELTS പാസ്സായി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വട്ടം എഴുതിയപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ആ സ്കോർ കിട്ടിയില്ല എന്ന് വെച്ചാൽ, നമ്മൾ അത്രയ്ക്ക് നമുക്ക് ആഗ്രഹമുള്ള സംഭവമാണ്, നമ്മൾ ഒരു വട്ടം കൂടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടൂലോ, അങ്ങനെയല്ലേ പറയാറ്. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോൾ IELTS ചെയ്ത് ഞാൻ പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത് ഒരു നല്ലൊരു ഏജൻസീനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു. കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കോളേജിൽ ഇപ്പോൾ അങ്ങനെ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഞാൻ ഏജൻസി വഴിയാണ് വന്നത്. അപ്പം ഞാൻ സാവ്യ മെരിയ എന്നുള്ളൊരു ഏജൻസി വഴിയാണ് കാനഡയ്ക്ക് വന്നത്. ഞാൻ 2019 മെയിൻടേക്കാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ കാനഡയിൽ എന്ന് പറയുന്നത് 3 ഇൻടേക്ക് ഉണ്ട്, ജാനുവരി ഇൻടേക്ക്, മെയ് ഇൻടേക്ക്, സെപ്റ്റംബർ ഇൻടേക്ക്. ഏറ്റവും വലുത് സെപ്റ്റംബർ ഇൻടേക്കാണ്, പിന്നെ മെയ് ഇൻടേക്ക്, പിന്നെ ജാനുവരി ഇൻടേക്ക്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് 2019 മെയ് ഇൻടേക്കാണ്. ഞാനൊരു ഡിസംബർ 2018 ഡിസംബറോടെ കൂടെ തന്നെ അപ്ലൈ ചെയ്തു. കാരണം നമ്മളിപ്പോൾ ഏത് ഇൻടേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു 4 മുന്നെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ സീറ്റ് ഫില്ലായിപ്പോൾ. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം കോളേജുകാർ നമുക്ക് ഒരു ഓഫർ ലെറ്റർ അയക്കും, അത് ടെമ്പററി ഓഫർ ലെറ്റർ ആയിരിക്കും.
അതിരുന്നാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. അത് വെച്ചിട്ട് നമുക്ക് ലോണില് എഡ്യൂക്കേഷൻ ലോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ടെമ്പററി ഓഫർ ലെറ്റർ കിട്ടിയ ശേഷം അതിലൊരു എമൗണ്ട് പറഞ്ഞിരിക്കും അവർ. എനിക്ക് തോന്നുന്നു അതൊരു 1.5 ലക്ഷം രൂപയ്ക്കാന്ന് തോന്നുന്നു നമ്മൾ അടയ്ക്കണം. അതിന് ശേഷമാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഓഫർ ലെറ്റർ തരാം. അപ്പോൾ ഈ പെർമനൻ്റ് ഓഫർ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ബാക്കി എഡ്യൂക്കേഷണൽ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ മുന്നേ തന്നെ ഞങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ടാവും ബാങ്കിൽ ഇങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കും അങ്ങനെയൊക്കെ. അപ്പോൾ അവർ തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ സാങ്ഷൻ ആണെന്ന് നേരത്തെ അവർ പറഞ്ഞു. യു ജി ഡിപ്ലോമയ്ക്ക് അവർ കൊടുക്കില്ല, പി ജി ഡിപ്ലോമയ്ക്കാണ് അവർ സ്റ്റഡി അബ്രോഡിന് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ബാങ്കുകാർ നിങ്ങളോട് തരാമെന്ന് പറഞ്ഞെങ്കിലും പ്രത്യേകം ഇപ്പോൾ നിങ്ങൾ യു ജി ഡിപ്ലോമയ്ക്കാണ് അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഈ എഡ്യൂക്കേഷൻ ലോൺ തരില്ലായിരിക്കും ചില ബാങ്കുകാർ. അതുകൊണ്ട് ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു ബാങ്കിൽ ചെന്നിട്ട് പ്രൊസീജിയറൊക്കെ വീണ്ടും ചെയ്യേണ്ടി വന്നു. അങ്ങനെ ടൈം നല്ല രീതിയിൽ പോയി. എനിക്ക് മെയിൻ ടെക്കിക്ക് വരാൻ ജനുവരിയിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയതൊരു മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയത്. അതുകൊണ്ട് നല്ല രീതിയിൽ ടൈം എടുത്തു. അപ്പോൾ 2 സെമസ്റ്ററിൻ്റെ ഫീസ് നമ്മൾ മുന്നേ അടച്ചിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ബാങ്കുകാരെന്നെ ഫീസ് അടച്ചോളും. പിന്നെ ഉള്ളത് ജി ഐ സി എന്ന് പറഞ്ഞ സംഭവമാണ്. ജി ഐ സി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കാനഡയ്ക്ക് വന്ന ശേഷം നമുക്ക് ജോലിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ജീവിക്കാൻ ഒരു തുക വേണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ജി ഐ സി എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാങ്ക് എന്ന് വെച്ചാൽ സ്കോഷ്യ ബാങ്ക്, ആർ ബി സി, രണ്ട് ബാങ്കുകളാണ് എനിക്ക് അറിയണത്. ഞാൻ സ്കോഷ്യ ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പോൾ ജി ഐ സി നമ്മളോട് ഏജൻസിക്കാർ ചോദിക്കും ഏത് ബാങ്കാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഏത് രണ്ട് ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ബാങ്കിൽ നമ്മൾ ജി ഐ സിന്ന് പറഞ്ഞ ഒരു 5 ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതെന്ന് വെച്ചാൽ നിങ്ങൾ കാനഡയ്ക്ക് വന്നതിന് ശേഷം ആ ഒരു എമൗണ്ട് അവരിങ്ങനെ ഓരോ മാസം കുറച്ചിശ കുറച്ചിശം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചിലവ് അങ്ങനത്തെ റെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനാണ് ആ ഒരു കാശ് നമ്മൾ മുന്നേ ഡെപ്പോസിറ്റ് ചെയ്ത് 5 ലക്ഷം ജി ഐ സിന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ബാങ്കിൽ നിക്ഷേപിക്കണം. പിന്നെയുള്ളതെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഫീസും ജി ഐ സി നമ്മൾ അടച്ച ശേഷം വിസ അപ്ലൈ ചെയ്യാൻ പോകും. അതിന് മുന്നേ ഒരു മെഡിക്കൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്ന് പറയണത് ഇപ്പം നിങ്ങൾ പുറത്തേക്ക് പുറത്ത് പോയി പഠിക്കാൻ ഇപ്പം ഇങ്ങനെ US, കാനഡ, UK അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാനഡയിൽ എന്തായാലും ഉണ്ട്. നിങ്ങൾ മെഡിക്കൽ എടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഒരു രോഗവും ഇല്ല, അങ്ങനെ ഒരു അങ്ങനെ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ സ്കാനിങ് അങ്ങനെ പിന്നെ ബ്ലഡ് ടെസ്റ്റ്, പ്രഷർ അങ്ങനത്തെയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യേണ്ടത് തിരുവനന്തപുരം, ബാംഗ്ലൂർ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ പോയത് തിരുവനന്തപുരം കിംസിലാണ്. ഒരു ഹാഫ് ഡേ എന്തായാലും എടുക്കുന്നു. അപ്പോൾ സിമ്പിളാട്ടോ, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പ്രഷർ, ഷുഗർ അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്യും, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫീസ് അടച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ ജി ഐ സിയുടെ റെസിപ്റ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഏജൻസി വഴിയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അവരെന്നെ എല്ലാം സെറ്റാക്കി തരും. നമ്മൾ ജസ്റ്റ് കൊണ്ടുപോയി എംബസിയിൽ കൊണ്ട് കൊടുത്താൽ മതി. ഞാൻ വിസ അപ്ലൈ ചെയ്യാൻ പോയത് ബാംഗ്ലൂർക്കാണ്. ഇങ്ങനെ കുറേ സെൻറ്ററുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ അടുത്ത് അവിടേക്ക് പോവാം. ഞാൻ പോയത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ജസ്റ്റ് ആ ഫയൽ അവർ തരും ഏജൻസിക്കാർ. നമ്മൾ ജസ്റ്റ് അവിടെ കൊണ്ട് കൊടുക്കുക നമ്മുടെ പാസ്പോർട്ട്, നമ്മൾ അവരെ ഏൽപ്പിക്കും. പിന്നെ നമ്മുടെ ബയോമെട്രിക്സ് ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിസയ്ക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു വന്നതൊരു എന്തായാലും ഒരു ഏപ്രില് 2nd വീക്കോട് കൂടി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏജൻസിക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം പോകാൻ പറ്റുമോ മെയിൻ ടേക്കിന്ന്. എനിക്ക് തന്നെ ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് കിട്ടായിരിക്കും. അങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നു. എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് മെയിലിൽ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിന് മുന്നേ വിസ കിട്ടിയിട്ട് കാനഡയ്ക്ക് വരണം, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ. അതുകൊണ്ട് വിസ കിട്ടുന്നതിനേക്കാളും മുന്നേ ഞങ്ങളെല്ലാം പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചു. എപ്പോഴാണോ വിസ കിട്ടിയ പിറ്റേ ദിവസം കാനഡയ്ക്ക് വരാം, അങ്ങനെയായിരുന്നു പ്ലാൻ. അപ്പോൾ വിസ അപ്രൂവ് ആയത് എനിക്ക് മെയ് 4-ാം തീയതി 3-ാം തീയതി ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് തന്നെ ഫ്ലൈറ്റ് എടുത്തു കാനഡയിലെത്തി. അതുകൊണ്ട് നല്ല രീതിയിൽ ഫ്ലൈറ്റ് ടിക്കറ്റിന് കാശായി. ഇപ്പം നിങ്ങൾക്ക് മുന്നേ വിസ കിട്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്ത് അത്രത്തോളം കാശ് കുറഞ്ഞ് കിട്ടും. എനിക്ക് ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തി ഫ്ലൈറ്റ് ടിക്കറ്റ് 1 വേ മാത്രം. അപ്പോൾ ഈ ഒരു വഴിയിൽ കുറേ പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അവരോട് നന്ദി. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പിന്നെ എൻ്റെ ചേച്ചി, അമ്മാമ്മ, വലി, പിന്നെ എൻ്റെ അധ്യാപകർ,
ബന്ധുക്കള് അവരുടെയൊക്കെ ഒരനുഗ്രഹം പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇതാണ് എൻ്റെ ജേണി ഫ്രം ഇന്ത്യ ടു കാനഡ. മീൻസ് കുറേ ലോണിൻ്റെ കാര്യത്തിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ലോൺ ആ ഒരു ഘട്ട സമയത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാം നല്ലതിനായിരുന്നു എന്ന് തോന്നും. പിന്നെ നമ്മളിപ്പോൾ ആ സമയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊക്കെ നല്ലതിനായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കാനഡയ്ക്ക് വരാൻ ആഗ്രഹിക്കണവരാണെന്നുവെച്ചാൽ ശ്രമിക്കാം. നിങ്ങൾക്ക് അത്രത്തോളം ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ശ്രമിക്കാം. ഇവിടെ വന്നാൽ നമ്മൾ അധ്വാനിച്ച് എന്തായാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നാടാണ് കാനഡ. മീൻസ് എല്ലാം കൊണ്ടും നല്ലൊരു രാജ്യമാണ്. പഠിക്കാനായാലും അതുമാതിരി തന്നെ ഇപ്പോൾ ഒരു വർക്കിനായാലും ഒക്കെ ഒരു നല്ലൊരു രാജ്യമാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ നടന്നേന്നും പിന്നെ എങ്ങനെയാണ് IT ജോബ് കണ്ടുപിടിച്ചതെന്നും പിന്നെ കോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാം. പിന്നെ ഇതിഷ്ടമായി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തറ്റാ ബിബേ ചെയ്യൂ.